അടച്ചിരിപ്പിന്റെ കാലം. കൊതിയാകുന്നില്ലേ കൂട്ടുകാരി സ്കൂളിലൊന്ന് പോകാൻ, ഒന്നൊത്തുകൂടാൻ. എല്ലാത്തിനെയും അകലങ്ങളിലാക്കിയ ദുരന്ത കാലം. ഓൺലൈൻ ക്ലാസ്സും വീട്ടിൽ തന്നെയുള്ള ഇരിപ്പും. ഹോ മടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ ഒരു കൊച്ചു കഥ പറഞ്ഞു തന്നത്. ഒരു പഴയ കഥ. ഈ കഥയുടെ പേരാണ് തിരിച്ചു വരവ്. ജസ്രേ. പ്രകൃതി രമണീയമായ നാട്. പച്ചപ്പൻ മേടുകളും മൊട്ടക്കുന്നുകളും താഴ്വരകളും കളകളം ഒഴുകുന്ന കൊച്ചരുവികളും. അങ്ങ് താഴ്വാരങ്ങളിൽ വെള്ളപ്പൊട്ട പോലെ മേഞ്ഞു നടക്കുന്ന ആട്ടിൻ കൂട്ടങ്ങളും. ഇങ്ങ് കുന്നിൻ പരപ്പിൽ കുടമണി ചാർത്തിയതുപോലെയുള്ള മുന്തിരി കുലകളും. ആഹാ, എത്ര മനോഹരം! ഇതിൽ പരം എന്ത് വേണം ജസ്രയേലിന്? അവിടെയാണ് സമറിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരം. റാണി ജസബേൽ രാജഭരണം അല്ലേ? തെരുവായ്ക്ക് എതിർവായുണ്ടോ? ഉത്തരവിടേണ്ട താമസം. അവയെല്ലാം കൊട്ടാരത്തിലെത്തും. രാജകൊട്ടാരത്തിൽ നിന്നും നോക്കിയാൽ കുറച്ചു ദൂരത്തായി ഒരു കുടിൽ കാണാം. തികഞ്ഞ ദൈവഭക്തനായ നാബോത്ത് എന്ന കൃഷിക്കാരന്റെ കുടിലാണിത്. അതിനോട് ചേർന്ന് പിതൃസ്വത്തായി കിട്ടിയ കുറച്ചു മണ്ണും. ആ ഇത്തിരി മണ്ണിൽ ഫലസമൃദ്ധമായി പച്ച നിറത്തിൽ ഒരു മുന്തിരിപ്പന്തൽ. കുലകുലയായി കിടക്കുന്ന മുന്തിരിക്കൂട്ടങ്ങൾ ഇളം കാറ്റിൽ ഒരേ താളത്തിൽ തൂങ്ങിയാടുന്നു. ഓർക്കുമ്പോഴേ വായിൽ കപ്പൽ ഓടിക്കാം. ആ തോട്ടം ഒന്ന് നോക്കി നിൽക്കാത്തവരായി ആരും കാണില്ല. ഇതുപോലെ ഒരു മുന്തിരിത്തോട്ടം സ്വന്തമായുള്ള നാബോത്ത് ഭാഗ്യവാനാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ പാവം മനുഷ്യൻ ജീവിച്ചു പോന്നു. അങ്ങനെയിരിക്കെ പരിവാരങ്ങളുമായി സവാരിക്കിറങ്ങിയ ആഹാബ് രാജാവ് നാബോത്തിന്റെ സുന്ദരമായ തോട്ടം കാണാനിടയായി. എന്റെ കണ്ണുകൾക്ക് ആനന്ദകരമായ കാഴ്ച. മുൻപെങ്ങും ഇത്തരത്തിലൊരു തോട്ടം നമ്മെ ആകർഷിച്ചിട്ടില്ല. ഈ തോട്ടം സ്വന്തമാക്കണം. ഇങ്ങനെ ചിന്തിച്ച് ഉടൻ തന്നെ രാജാവ് സേവകരോടൊപ്പം നാബോത്തിനെ ചെന്ന് കണ്ടു. നാബോത്ത്, നിന്റെ തോട്ടം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ ഇത് വിട്ടുതരിക. മറ്റൊരു മുന്തിരിത്തോട്ടം നിനക്ക് ഞാൻ തരാം. പണമാണ് ആവശ്യമെങ്കിൽ അതും നൽകാം. രാജകൽപ്പനയാണ്, നാബോത്ത് ഭയന്ന് ഉറച്ചു. തന്റെ എല്ലാമായ മുന്തിരിത്തോട്ടം. താൻ എന്ത് ചെയ്യും, എന്തു പറയും? ഹൃദയം നുറുങ്ങിയ മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഒരു നിലവിളിയുയർന്നു. കർത്താവ്, പിതൃസ്വത്ത് വിൽക്കാൻ അങ്ങ് ഇടയാക്കരുത്. പ്രഭു, അടിയനോട് പൊറുക്കണം. അടിയന് മാപ്പ് തരണം. ഇതെന്റെ ജീവനാണ്. ഇല്ല ഇല്ല, ഇത് ഞാൻ വിട്ടു തരികയില്ല. മറുപടി കേട്ട് കോപാകുലനായ രാജാവ് ശീഘ്രത്തിൽ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയ രാജാവിന് ഭക്ഷണം വേണ്ട, ഉറക്കമില്ല. കാര്യം മനസ്സിലാക്കിയ ജസബേൽ റാണി പ്രിയതമന്റെ കാതിൽ മുന്തിരിച്ചു. അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അങ്ങേക്കാൻ ഞാൻ നേടിത്തരും. അന്ന് മുതൽ ആ മുന്തിരിത്തോട്ടം നേടിയെടുക്കാൻ ജസബേൽ തന്ത്രപൂർവം കരുക്കൾ നീക്കി. രണ്ട് നീചന്മാരെ വരുത്തി നാബോത്തിനെതിരായി കള്ളസാക്ഷ്യം പറയിച്ചു. ജസബേലിന്റെ കുതന്ത്രങ്ങൾ ഫലം കണ്ടു. ദൈവദൂഷണവും രാജദൂഷണവും പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന അന്നത്തെ പൊതു നിയമം അനുസരിച്ച് നാബോത്തിനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. നാബോത്ത് ജീവിച്ചിരിപ്പില്ല എന്ന വിവരം അറിഞ്ഞ മാത്രയിൽ രാജാവ് സുസ്മേര മകനായി പരിവാരങ്ങളുമായി മുന്തിരിത്തോട്ടം കൈക്കലാക്കാൻ പുറപ്പെട്ടു. എന്നാൽ ദൈവമായ കർത്താവ് ഏലിയ പ്രവാചകൻ വഴിയായി ആഹാബിന് മുന്നറിയിപ്പ് നൽകി. നാബോത്തിനോട് ചെയ്തതിന് പകരമായി ദൈവം നിന്നെ ശിക്ഷിക്കാൻ പോകുന്നു. നീയും നിന്റെ ഭാര്യയും നശിക്കും, നായ്ക്കൾക്ക് ഭക്ഷണമാകുകയും ചെയ്യും. ഭാര്യയുടെ വാക്ക് കേട്ട് തെറ്റിന് കൂട്ടുനിന്ന ആഹാബ് മനം നൊന്ത് നിലവിളിച്ചു. ദൈവത്തോട് മാപ്പിരുന്നു. വസ്ത്രം കയറി ചാക്കൊടുത്ത് ഉപവസിച്ചു. ദൈവസന്നിധിയിലേക്ക് ആഹാബ് തിരിച്ചുവരം നടത്തി. അതിനാൽ ദൈവം അവന് പ്രതിഫലം നൽകി. അവനെ അവിടുന്ന് രക്ഷിച്ചു. കൂട്ടുകാരി, നമ്മളും കൊച്ചു കൊച്ചു തെറ്റുകൾ ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ തിരിച്ചു വരവിനായി അവിടുന്ന് കാത്തിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു നിർത്തി. നന്ദി.